ഉത്തർപ്രദേശിൽ നിന്നും കിട്ടിയ വലിയ ഷോക്കിലാണ് ബി ജെ പി ഇത്ര വലിയ തിരിച്ചടി യു പിയിൽ നിന്നും കിട്ടുമെന്ന കാര്യം ഒരിക്കൽ പോലും ബി ജെ പി കരുതിക്കാണില്ല ഹിന്ദി ഹൃദയ ഭൂമി അങ്ങനെ ബി ജെ പിക്ക് നഷ്ടമായി രാമക്ഷേത്രം വരുന്ന ഫൈസാബാദി വൻ തോൽവിയാണ് പാർട്ടി നേരിട്ടത് രാമക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ നിപേന്ദ്ര മിശ്രയുടെ മകൻ വരെ യു പിയിൽ തോറ്റിരിക്കുകയാണ് ഇതോടെ മന്ദിർ രാഷ്ട്രീയം യു പിയിൽ യാതൊരു സ്വാധീനവും ചെലുത്തിയില്ലെന്ന് വ്യക്തമായിരിക്കുകയാണ് അയോധ്യയിൽ നിന്ന് നൂറു കിലോമീറ്റർ അകലെയുള്ള മണ്ഡലമാണ് ശ്രാവസ്തി ഇവിടെ നേരിട്ട തോൽവിയാണ് ബി ജെ പിയെ കൂടുതൽ ഞെട്ടിച്ചത് സാഹിത് മിശ്രയായിരുന്നു ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാമക്ഷേത്ര ട്രസ്റ്റിന്റെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥനായ നിപേന്ദ്ര മിശ്രയുടെ മകനാണ് അദ്ദേഹം ഉത്തർപ്രദേശ് നിയമനിർമ്മാണ കൗൺസിലിലെ അംഗമാണ് നിപേന്ദ്ര മിശ്ര അദ്ദേഹത്തിന്റേത് ഉറച്ച വിജയമാണെന്ന വിലയിരുത്തലായിരുന്നു ബി ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രചരണം രാമജന്മഭൂമിയിലെ രാമക്ഷേത്രമായിരുന്നു അത് സാധ്യമാക്കിയത് മോദിയാണെന്നായിരുന്നു വൻ പ്രചരണം എന്നാൽ അയോധ്യയിലടക്കം വൻ തോതിൽ മുസ്ലിം വോട്ടുകൾ അടക്കം ഏകീകരിക്കപ്പെട്ടു അതിനൊപ്പം വിവിധ വിഭാഗങ്ങളും ബി ജെ പിയെ കൈവിട്ടു പ്രധാനമായും ഒ ബി സി വിഭാഗങ്ങളാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിൽ നിർണായകമായത് താക്കൂർ ഭരണമാണ് യു പിയിൽ നടക്കുന്നതെന്ന ഇവരുടെ വാദങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ അതിന് പ്രധാന നേതൃത്വം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻ നേട്ടങ്ങൾ സമ്മാനിക്കുമെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ പോലും പ്രവചിച്ചത് എന്നാൽ സാങ്കേതിക മിശ്രയുടെ തോൽവി ബി ജെ പിക്ക് ഇരട്ട തിരിച്ചടിയായിരുന്നു രണ്ട് സീറ്റും ബി ജെ പി പരാജയപ്പെട്ടത് സമാജ്വാദി പാർട്ടിയോടായിരുന്നു ശ്രാവസ്തിയിൽ എസ് പിയുടെ റാം ശിരോമണി വർമ്മയാണ് ബി ജെ പിയുടെ സാങ്കേതിക മിശ്രിയെ പരാജയപ്പെടുത്തിയത് ഫൈസാബാദിൽ എസ് പിയുടെ അവതേഷ് പ്രസാദ് ബി ജെ പിയുടെ ലല്ലു സിംഗിനെയും പരാജയപ്പെടുത്തി ഹീറോയായി പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്ന് മാസങ്ങൾക്കുള്ളിലാണ് ഈ തിരിച്ചടി ബി ജെ പി നേരിട്ടത് ലല്ലു സിംഗ് രണ്ടായിരത്തി പതിനാല് മുതൽ ഫൈസാബാദിലെ എം പി ആണ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കർമ്മഭൂമിയായിരുന്നു ശ്രാവസ്തി ബി ജെ പിക്ക് വൈകാരികമായി ഈ മണ്ഡലത്തോട് അടുപ്പമുണ്ട് ബുദ്ധന്റെ ചരിത്രവും ഈ മണ്ഡലത്തിന് പറയാനുണ്ട് ബുദ്ധിസത്തിന്റെ കേന്ദ്രമാണിത് വർഷകാലങ്ങളിൽ ബുദ്ധൻ ഇവിടെയായിരുന്നു ചിലവിട്ടിരുന്നത് ബോധ്ഗയിൽ വെച്ച് ജ്ഞാനോദയം ലഭിച്ച ശേഷം പല അത്ഭുതങ്ങളും അദ്ദേഹം കാണിച്ചത് ഇവിടെ വെച്ചാണെന്ന് ബുദ്ധിസ്റ്റ് ഐതിഹ്യത്തിലുണ്ട് വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബൽറാംപൂരിൽ നിന്ന് വിജയിച്ചിരുന്നു ഇതാണ് പിന്നീട് താവസ്ഥയായി മാറിയത് അതേസമയം അയോധ്യയിൽ ബി ജെ പിയുടെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെ വോട്ടർമാർക്കെതിരെ നടൻ സുനിൽ ലാഹ്റി രംഗത്തുവന്നു രാമാനന്ദ് സാഖറിന്റെ രാമായണം എന്ന സീരിയലിൽ ലക്ഷ്മണന്റെ റോൾ ചെയ്തത് സുനിൽ ലാഹ്റിയായിരുന്നു അയോധ്യ ജനങ്ങൾ വോട്ട് ചെയ്യാത്തതിലായിരുന്നു നടന്റെ വിമർശനം രാമക്ഷേത്രമടക്കം അയോധ്യയിൽ നൽകിയിട്ടും ജനങ്ങൾ ബി ജെ പിയെ പരാജയപ്പെടുത്തിയെന്ന് സുനിൽ ലാഹ്രി ആരോപിച്ചു അയോധ്യയുടെ ഭാഗമായ ഫൈസാബാദ് മണ്ഡലത്തിൽ നേരത്തെ ബി ജെ പിയുടെ ലല്ലു സിംഗ് പരാജയപ്പെട്ടിരുന്നു സമാജ്വാദി പാർട്ടിയുടെ അവതേഷ് പ്രസാദാണ് ആണ് ഞെട്ടിച്ച വിജയം നേടിയത് അതേസമയം തോൽവിയിൽ വളരെ രോഷത്തോടെയായിരുന്നു സുനിൽ ലാഹ്രിയുടെ പ്രതികരണങ്ങളൊക്കെയും അയോധ്യയിലെ ജനങ്ങൾ അവരുടെ രാജാവിനെ വഞ്ചിച്ചുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർത്തും സ്വാർത്ഥരാണ് ഇവരെന്നും സുനിൽ ഇൻസ്റ്റഗ്രാമിൽ കുറിക്കുകയുണ്ടായി അയോധ്യയിലെ ഇതേ പൗരന്മാർ തന്നെയാണ് സീതാദേവിയെ രാവണന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചെത്തിച്ചപ്പോൾ സംശയിച്ചതും ദൈവത്തെ വരെ നിഷേധിക്കുന്ന വ്യക്തിയെ നിങ്ങൾ എന്തു പറയും സ്വാർത്ഥരെന്ന് വിളിക്കും അയോധ്യയിലെ ജനങ്ങൾ അവരുടെ രാജാവിനെ വഞ്ചിച്ചവരാണെന്ന് ചരിത്രം തെളിയിക്കുന്നു അവരെ ആലോചിച്ച് നാണക്കേട് തോന്നുന്നുവെന്നും സുനിൽ ലാഹ്രി പറഞ്ഞു മറ്റൊരു പോസ്റ്റിൽ വീണ്ടും അയോധ്യയിലെ ജനങ്ങളെ രൂക്ഷമായി സുനിൽ വിമർശിക്കുന്നുണ്ട് സിതാദേവിയെ പോലും വെറുതെ വിടാത്ത അയോധ്യയിലെ പൗരന്മാരെ സല്യൂട്ട് ചെയ്യുന്നു ശ്രീരാമനെ ഒരു ടെന്റിൽ നിന്ന് മനോഹരമായ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച വ്യക്തിയെ തന്നെ നിങ്ങൾ പരാജയപ്പെടുത്തി ഞങ്ങളതിൽ ഞെട്ടുന്നില്ല ഈ രാജ്യം മുഴുവൻ ഇനി നിങ്ങളെ ഒരിക്കലും ബഹുമാനത്തോടെ കാണില്ലെന്നും അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട് ഏതായാലും അയോധ്യയിൽ ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്ത തോൽവിയാണ് പാർട്ടി നേരിട്ടത് പ്രാദേശികമായ വിഷയങ്ങളടക്കം ബി ജെ പിയെ ബാധിച്ചിട്ടുണ്ട് മുസ്ലിം വോട്ടുകൾ പൂർണമായും എസ്പിയിലേക്ക് പോവുകയായിരുന്നു